ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ കൊണ്ടുവരികയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഒത്തിരി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് സ്റ്റഡീസിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഐ ക്യൂ ടെസ്റ്റ് കരിയറിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം പ്രൊഫഷന് നമ്മൾ പോകുമ്പോൾ അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വീഡിയോയിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ സ്റ്റഡീസ് ഇൻ ജർമനി എന്നുള്ളതാണ് അതായത് ജേമനിയിൽ നമ്മളൊരു സ്റ്റഡിക്ക് പോകുമ്പോൾ ജർമ്മൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ചില ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ രീതികളുണ്ട് അപ്പോൾ ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോവുക അപ്പോൾ ഇന്നെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പുതിയവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക പിന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് കിട്ടുന്നതായിരിക്കും കൂടാതെ കൂടുതൽ പേർ ആയിട്ട് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ടോപ്പിക് ടെസ്റ്റാസ് എന്നുള്ളതാണ് ടെസ്റ്റ് ഔസ്ലെഞ്ചിഷേ സ്റ്റുഡിയേരന്റെ അതാണ് ആ ആ ടെർമിനോളജിയുടെ എക്സ്പാൻഷൻ ടെസ്റ്റ് ഫോർ ഫോറിൻ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഈ ടെസ്റ്റാസ് ഇത് ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത സ്റ്റുഡൻസ് ജർമ്മനിയിൽ പഠിക്കാൻ വരുമ്പോൾ അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് അല്ലെങ്കിൽ ബാച്ചിലർ സ്റ്റഡിക്ക് മുമ്പ് നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഈ ടെസ്റ്റാസ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ആർക്കും ഈ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് നടത്തുന്നത് ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇനി ഈ ടെസ്റ്റിൽ എന്താണ് നടത്തുന്നത് എന്നുള്ളതാണ് കാരണം ഈ ടെസ്റ്റിനെ കുറിച്ച് പലരും എന്നോട് ചോദിക്കാറുണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കാരണം ഞാൻ കുട്ടികളെ ഗൈഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഇങ്ങനൊരു കാര്യം ഉള്ളതായിട്ട് പോലും പലർക്കും അറിയത്തില്ല ചില തരം സ്റ്റഡിക്ക് ഇത് പ്രത്യേകം വേണ്ട ഒരു ടെസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടെസ്റ്റാസ് പ്രധാനമായിട്ടും ചെയ്യുക ഒരു കുട്ടിയുടെ ജനറൽ സ്കില്ല് അല്ലെങ്കിൽ സ്പെസിഫിക് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലൊക്കെ അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത് എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ജനറൽ ആയിട്ടുള്ള സ്കില്ല് എന്തൊക്കെയാ ഒരു പ്രത്യേക ഏരിയയിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ സബ്ജെക്ട് ഏരിയയിൽ ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ടെസ്റ്റാസ് എന്ന് പറയുന്നത് ഇനി ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ടെസ്റ്റ് മൂന്ന് പാർട്സ് ഉള്ളതാണ് ഇതിനൊരു ഓൺ സ്ക്രീൻ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട് ഒരു കോർ ടെസ്റ്റ് ഉണ്ട് ഒരു സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട് ഇങ്ങനെ മൂന്ന് കോമ്പണൻസ് ഉൾക്കൊള്ളുന്നതാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ഓൺ സ്ക്രീൻ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റിൻ്റെ ഓൺലൈൻ ടെസ്റ്റാണ് നമ്മുടെ ലാംഗ്വേജ് കേപ്പബിലിറ്റി അസസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടെസ്റ്റാണ് ടെസ്റ്റാസിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ജർമ്മൻ ഭാഷയിൽ അത് ചെയ്യാം ഇംഗ്ലീഷ് ഭാഷയിലും ചെയ്യാം അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാം നമുക്ക് ജർമ്മൻ വേണോ ഇംഗ്ലീഷ് വേണോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട ഒരു ടെസ്റ്റ് മീൻ ഈ ലാംഗ്വേജ് ടെസ്റ്റ് നടത്തുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി ലെവൽ ബി വൺ ആണ് ഇനി ബി വണ്ണിൽ കൂടുതലുണ്ടെങ്കിൽ അത് നല്ലതാണ് മറ്റതൊരു മിനിമം റിക്വയർമെൻറ്റാണ് ബി വൺ ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ ബി വണ്ണോ അല്ലെങ്കിൽ അതിനപ്പുറം ഉള്ളവർക്കാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് എഴുതാനായിട്ടുള്ള സാധ്യതകളുള്ളൂ അപ്പോൾ അത് ഈ ഓൺസ്ക്രീൻ ലാംഗ്വേജ് ടെസ്റ്റ് ഇങ്ങനെയുള്ളൊരിതിലായിരിക്കും രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് കോർ ടെസ്റ്റാണ് അതായത് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് പോകുന്ന ഒരു സ്റ്റുഡൻ്റിനുള്ള ജനറൽ സ്കിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ കോർ ടെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഹൺഡ്രഡ് ആൻഡ് ടെൻ മിനിറ്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ടു അവേഴ്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും അത് അത് പേപ്പർ ബേസ്ഡ് ആയിരിക്കും അപ്പോൾ അത് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് സെക്കൻഡ് ഭാഗമായിരിക്കും ടെസ്റ്റ് സെക്കൻഡ് ഭാഗം ഇനി മൂന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ് അതായത് ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് പോകുമ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റ് ഏരിയ എടുക്കും ഒരു സ്ട്രീം എടുക്കും അപ്പോൾ ആ സ്ട്രീം പഠിക്കുന്ന കുട്ടി അതിൽ സക്സസ്ഫുൾ ആകുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ സബ്ജെക്റ്റ് സ്പെസിഫിക് അത് നമുക്ക് ചൂസ് ചെയ്യാം ഏതാ നമുക്ക് വേണ്ടെന്നുള്ളൂ ഇപ്പോൾ ഇക്കണോമിക്സിന് പോകുന്നവരുണ്ടാകും സോഷ്യൽ സയൻസസിന് പോകുന്നവരുണ്ടാകും മാത്തമാറ്റിക്സിന് പോകുന്നവരുണ്ടാകും എൻജിനീയറിങ്ങിന് പോകുന്നവരുണ്ടാകും ഇങ്ങനെ ഡിഫറൻറ്റ് റിലേറ്റഡ് ഏരിയയിൽ പഠിക്കാൻ പോകുന്നവർ അവരവർക്ക് ആ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ടെസ്റ്റിൻ്റെ മൂന്നാം ഭാഗത്ത് ആ മൂന്നാമത്തെ കോമ്പണൻറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള അവർ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് ഏരിയ അവർ ചൂസ് ചെയ്യുന്നു എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഇതൊരു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മിനിറ്റ്സ് ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് അവേഴ്സിൻ്റെ ടെസ്റ്റായിരിക്കും ഇത് ഇതും പേപ്പർ ആയിരിക്കും അപ്പോൾ രണ്ട് കോമ്പണൻസ് പേപ്പർ ബേസ്ഡ് ആയിരിക്കും ആദ്യത്തെ കോമ്പണൻറ്റ് മാത്രം നമുക്ക് ഓൺലൈൻ ആയിരിക്കും അത് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി അളക്കുന്ന കാര്യം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കോമ്പണൻസ് ഉള്ളതാണ് നമ്മൾ ഈ ടെസ്റ്റാസ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ഇനി ഇതിന് വാലിഡിറ്റി എന്താണെന്നുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ ഉണ്ടാകാം അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ ജീവിതകാലം മുഴുക്കും ഇതിന് വാലിഡിറ്റി ഉണ്ട് നമുക്കിനി എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണോ പല പ്രാവശ്യം നമുക്ക് ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് ഈ വാലിഡിറ്റിയെക്കുറിച്ച് നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ടെസ്റ്റാസ് എന്ന് പറയുന്നത് അസസ് ചെയ്യുന്ന ഒരു അണ്ടർഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ഈ ടെസ്റ്റ് അസസ് ചെയ്യുന്നത് ഒരു ആപ്റ്റിറ്റ്യൂഡ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡാണ് ടെസ്റ്റ് ചെയ്യുക ഒരു കുട്ടി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് പോകുമ്പോൾ അപ്പം നമ്മൾ ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നു ഇത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു അസസ്മെന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്കുള്ള ഈ ടെസ്റ്റ് ആകുമ്പോൾ നമുക്കിത് എപ്പോൾ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്കൂൾ ലീവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ ഇത് എഴുതാം അതിന് മുമ്പ് എഴുതാൻ സാധിക്കത്തില്ല അത് ആ ലീവ് ചെയ്യുന്ന ലാസ്റ്റ് ഇയറിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റ് എഴുതാം ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഏജ് ഒരു വെച്ചാൽ താഴേക്ക് പോകണമെങ്കിൽ ഒരു ലിമിറ്റുണ്ട് പക്ഷേ മുകളിലേക്ക് പോകുന്നതിന് ഒരു ലിമിറ്റും ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പിന്നെ നമുക്ക് ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ഒരു ചോദ്യം വേണമെങ്കിൽ ഉണ്ടാകാം ഇപ്പോൾ ടെസ്റ്റാസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് ടെസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോകേണ്ടതുണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ടെസ്റ്റാസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോളജ് അല്ല നമ്മുടെ അറിവല്ല നമ്മുടെ ചില കൊഗ്നേറ്റീവ് സ്കില്ലാണ് നമ്മുടെ ചില ആപ്റ്റിറ്റ്യൂഡാണ് ചില സബ്ജക്ട് ഏരിയയിൽ നമുക്കുള്ള നാച്ചുറൽ ടേസ്റ്റ് എന്താണ് എന്തെന്നാണ് ഇത് ടെസ്റ്റ് ചെയ്യുക അപ്പം അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും തന്നെയില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഫോർമാറ്റായിട്ട് നമ്മളൊന്നും കൂടെ ഫാമിലിറൈസ് ആകണം അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മോഡൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കണം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് പിടിയിട്ടുള്ളൂ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ പിടിയിട്ടുള്ളൂ അത് നമുക്ക് ടെസ്റ്റാസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ മോഡൽ ക്വസ്റ്റിൻസ് ഒക്കെ നമുക്ക് ചെയ്ത് ആ ക്വസ്റ്റിൻ പേപ്പറൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ സാധിക്കും ആ ഒരു കാര്യം മാത്രമേ നമ്മൾ അത് ട്രെയിൻ ചെയ്യേണ്ടു കാരണം അൾട്ടിമേറ്റ്ലി ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അറിവല്ല നമ്മുടെ ആപ്റ്റിറ്റ്യൂഡാണ് അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമല്ല അത് നമ്മളിൽ ഇൻബോൺ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ബേസ് ചെയ്തിട്ട് പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് ഒന്നുമില്ല ടെസ്റ്റിൻ്റെ ലേണിംഗ് മെറ്റീരിയൽസ് ഒന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിംഗിനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷന് കുട്ടികളെടുക്കുമ്പോൾ അവരുടെ ഗ്രേഡുകളൊക്കെ നോക്കും അപ്പോൾ എവറി തിങ് ബീങ് ഈക്വൽ ഒരു സ്റ്റുഡൻറ്റിന് ഈ ടെസ്റ്റാസ് എഴുതിയ സ്കോർ ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻ്റ് സെലക്ട് ചെയ്യപ്പെടും കാരണം അതിൽ കുറച്ച് അഷ്വറൻസസ് ഉണ്ട് ഒരു ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇത് അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ച് അവർക്കറിയാം ഈ കുട്ടി യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് എന്തുമാത്രം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവർക്കൊരു പോയിന്റ് ഉണ്ട് രണ്ടാമത്തത് ഒരു പ്രത്യേക സ്പെസിഫിക് ഏരിയയിൽ പോകുന്ന കുട്ടി ആ സ്പെസിഫിക് സബ്ജക്ട് ഏരിയയുടെ ആ ടെസ്റ്റിന്റെ ഭാഗം ചെയ്തു കഴിയുമ്പോൾ അതിന്റെ സ്കോറ് കാണുമ്പോൾ അവർക്ക് എഴുതിയം ഈ കുട്ടി ആ ഏരിയയിൽ പഠിക്കാൻ പോയാൽ അദ്ദേഹത്തിന്റെ സാധ്യത വളരെ വലുതാണ് എന്ന് വെച്ചാൽ പഠിക്കാനും വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇസ് വെരി ഹൈ എന്ന് അവർക്ക് അസസ് ചെയ്യാൻ സാധിക്കും അപ്പം അവർ അതില്ലാത്തൊരു കുട്ടിയെക്കാളും അതുള്ള കുട്ടിയെ തിരഞ്ഞെടുക്കാനാണ് സാധ്യതകൾ കൂടുതൽ പിന്നെ ചില കോഴ്സുകൾക്ക് നമ്മൾ പോകുമ്പോൾ എന്തായാലും ഇത് വേണം എന്ന് മാൻഡേറ്ററി ആയിട്ടുണ്ട് ചില സ്ഥലത്ത് ഇത് മാൻഡേറ്ററി അല്ല ചില തരം സബ്ജക്ടുകൾ പഠിക്കാൻ പോകുമ്പോൾ ഇത് മാൻഡേറ്ററി അല്ല അപ്പം അത് ഏതിനൊക്കെയാണ് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ആസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുണ്ട് അത് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടാകും ചിലടത്ത് പറയും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ചിലടത്ത് പറയും ഇത് റെക്കമെൻഡ് ആണ് ചിലടത്ത് പറയും ഇത് മാൻഡേറ്ററി ആണ് നിർബന്ധമാണ് അപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ളത് നമ്മൾ എന്തായാലും ചെയ്യണം റെക്കമെൻഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമ്മൾ ചെയ്യണം കാരണം നമുക്ക് എങ്ങാനും ഏതെങ്കിലും ഒരു നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് ഗ്രേഡ് കുറച്ച് കുറവുണ്ടെങ്കിൽ ടെസ്റ്റാസിൻ്റെ സ്കോർ വരുമ്പോൾ നമ്മുടെ ഗ്രേഡ് കുറച്ചും കൂടി വരും അപ്പം നമുക്ക് അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് ഒത്തിരി കൂടുതലായിരിക്കും ഇനി ഇതിന് നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു ഒരു സംശയം ഉണ്ടാകാം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ടെസ്റ്റാസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാകും നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇമെയിൽ കിട്ടും ആ ഇമെയിലിൽ നമ്മൾ നമ്മളുടെ ടെസ്റ്റ് ഡേറ്റ് എന്നാ വേണ്ട ടെസ്റ്റ് സെൻറ്റർ എന്താ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിനുള്ള കൺഫർമേഷനും മറ്റു കാര്യങ്ങളും കിട്ടും പിന്നെ ഈ ടെസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ വേണമെങ്കിൽ എഴുതാം നമുക്ക് ഇന്ത്യയിൽ എഴുതാം ലോകത്തെവിടെ വേണമെങ്കിലും എഴുതാം അപ്പോൾ ഓരോ സ്ഥലത്തും അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ മാക്സിമുള്ള ഭവനുണ്ട് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗോയത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അത് ഡൽഹിയിലുള്ളതുണ്ട് പിന്നെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെന്നൈയിലുള്ള സെന്റർ ഉണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ ടെസ്റ്റാസിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള സെന്റർ നമുക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് എക്സാം വേണമെങ്കിൽ എഴുതാം ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ടെസ്റ്റ് ഡേറ്റുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഈ ടെസ്റ്റ് നടത്താറുള്ളൂ പക്ഷേ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ വർഷം നാല് പ്രാവശ്യം നടത്തുന്ന ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനിയും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകും കാരണം കോവിഡിൻ്റെ സമയത്ത് പലർക്കും ചില ടെസ്റ്റുകൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് എഴുതാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഇതിന് ഒക്കെ വരുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ടെസ്റ്റാസിൻ്റെ വെബ്സൈറ്റ് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഡേറ്റുകൾ അറിയുക സെൻറ്റേഴ്സ് ഏതാണ് ആ സമയത്ത് പ്രൊവലൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഏതാണെന്ന് നോക്കുക അതുപോലെ ടെസ്റ്റിൻ്റെ ഫീ എത്രയാണെന്ന് നോക്കുക സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് എയ്റ്റ് യൂറോ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ നമ്മുടെ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ വൺ ഫിഫ്റ്റി യൂറോ എന്നൊക്കെ കണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും നമ്മൾ ആ ടെസ്റ്റിൻ്റെ ഫീ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുക ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് നോക്കുക എന്നിട്ട് അതനുസരിച്ച് നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ ഡോക്യുമെൻ്റ് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അതിൽ കിട്ടും നമ്മൾ അതനുസരിച്ച് പോയിട്ട് നമുക്ക് ആ ടെസ്റ്റ് എഴുതാം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റാസ് ഉള്ളത് ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് എഴുതിയ സ്കോർ നമുക്ക് യൂണിവേഴ്സിറ്റി പഠനത്തിൽ നിന്ന് മാത്രമല്ല അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ നമ്മളൊരു ഒരു എംപ്ലോയ്മെൻറ്റിനെ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ ടെസ്റ്റാസിൻ്റെ സ്കോർ ഉണ്ടെങ്കിൽ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അറിയാനായിട്ട് അത് എംപ്ലോയറെ സഹായിക്കും അതൊക്കെ നമുക്ക് എന്താണ് സ്പെസിഫിക്കലി എന്താണ് അതിൻ്റെ യൂസ് എന്നതിനേക്കാൾ ഉപരി അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും ഒരു ആഡ് ഓൺ ആയിരിക്കും നമുക്ക് നമ്മുടെ കരിയറിന് നമ്മൾ ചില പ്രോസ്പെക്ട്സ് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്തായാലും മെഡ്സിന് പോകുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് എഴുതേണ്ടതായിട്ട് വരും പിന്നെ വേറെ ചില കോഴ്സുകൾക്ക് നമ്മൾ പോകുന്നത് മീൻ മെഡ്സിൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വെറ്റ് സ്റ്റഡീസിന് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റഡീസിന് പോകുമ്പോഴൊക്കെ യൂണിവേഴ്സിറ്റീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടതിന് തീർച്ചയായിട്ടും എഴുതണം അല്ലാത്തത് നമ്മൾ നോക്കിയിട്ട് ഓരോ കോഴ്സിന് നോക്കിയിട്ട് നമ്മളിത് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രേഡ് കുറവാണെങ്കിൽ നമ്മുടെ ഗ്രേഡിനെ കുറച്ചുകൂടി കൂട്ടാനായിട്ടും ഒരു അഡ്മിഷൻ്റെ പ്രോബിലിറ്റി നമുക്ക് കൂട്ടാനായിട്ടും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റാസ് എന്ന് പറയുന്ന ടെസ്റ്റ് ടെസ്റ്റ് പ്യോ ഹൗസിലേൻഡേഷൻ സ്റ്റുഡിയറിൻ്റെ എന്നുള്ളത് ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടി ജർമ്മനി ഡിസൈൻ ചെയ്തിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് പോകുന്ന എല്ലാവരും ഈ ഒരു ടെസ്റ്റിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോറിൻ സ്റ്റഡിയെക്കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് എടുക്കുക നമുക്ക് വീണ്ടും കാണാം എൻ്റെ അടുത്ത വീഡിയോയിൽ